നമ്മുടെ എല്ലാ ശത്രുക്കളെയും കൊന്നൊടുക്കാനുള്ള ഭാഗ്യം ശീശ്ര നമുക്ക് തന്നിരിക്കുന്നു. അതെ, ഈ സമയം പാഴാക്കരുത്. ഈ കരിമൂർക്കന്റെ വിഷം കയറി ആൺ തരികളെല്ലാം പിടഞ്ഞു പിടഞ്ഞു മരിക്കണം. പെൺമണി കോട്ട പിടിക്കാൻ തുണയ്ക്ക് വന്നിരിക്കുന്നു ചതിയൻ ചന്തു. അതിന് തുണയ്ക്ക് പോകാൻ നിൽക്കുന്ന കണ്ണപ്പനും എന്റെ ആജന്മ ശത്രു. എന്താ ഈ രാത്രിയിൽ കുഞ്ഞിതേരി ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല ഏട്ടാ. അമ്മ പറഞ്ഞു കേട്ട അഴകിനേക്കാൾ ഏഴഴകും കൂടി ഉണ്ട് എന്റെ ഏട്ടന്. ഒന്ന് സംസാരിക്കാൻ വേണ്ടി എത്ര നാളുകളായി ഞാൻ കാത്തിരിക്കുന്നു. പുടവ കൊടുക്കുന്നതിന് മുമ്പ് അന്യപുരുഷന്റെ അറയിലെത്തുന്നത് നല്ലതാണ്. പുടവ വാങ്ങിയില്ലെങ്കിലും എന്റെ എല്ലാമായ ഏട്ടനല്ലേ. കുഞ്ഞൻ ദേവി എന്നോട് പൊറുക്കി കുഞ്ഞിനാളില് നിനക്ക് പുടവ തരാമെന്ന് ഏറ്റിരുന്നവനാണ് ഞാൻ. പക്ഷേങ്കില് വിധി എങ്ങനെയായി? പെൺമണിക്കോട്ടയിൽ പൊന്നിയമ്മ എന്നൊരു പെണ്ണിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അവളുമായി കളിയായിട്ട് നടത്തി, പിന്നെ അത് കാര്യമായി കഥയായി. ഞാനവൾക്ക് മനസ്സാ പുടവ കൊടുത്തു. നീ കരയരുത്, നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. ഇത്രയും നാൾ എന്തിനെന്നെ മോഹിപ്പിച്ചു? മനം കൊടുത്ത പെണ്ണിനെ മറന്ന് ഞാൻ മറ്റൊന്നും ചെയ്യില്ല. പൊന്നിയമ്മയ്ക്കല്ലാതെ മറ്റൊരു പെണ്ണിനും ഞാൻ പുടവ കൊടുക്കില്ല. ഇത് സത്യം. കുഞ്ഞിദേവി, നീ കേറി അങ്ങ് അഹങ്കരിച്ചാലുണ്ടല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട, നീ എന്തിനാ പുകുറ്റി പോകുന്നത്? കാര്യം പറ കണ്ണപ്പനുണ്ണി, നിങ്ങൾ തമ്മിൽ വല്ല വാക്കേറ്റവും ഉണ്ടായോ? ഇല്ല മുത്തച്ഛ. എന്താ കുഞ്ഞിദേവി ഇത്? എനിക്ക് ചേട്ടനെ ഇഷ്ടമല്ല. ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഞാൻ പുടവ വാങ്ങൂല. നീ എന്ത് പറഞ്ഞു? എന്റെ പൊന്നു മോനെ നിനക്ക് ഇഷ്ടമില്ലെന്നും? എന്റെ മോന് നൂറ് പെണ്ണിനെ കിട്ടും. നേരം നിറയുമില്ലാത്തവൾ അഞ്ചാം വയസ്സിലെ കൃഷ്ണകല്യാണവും നടത്തി പുടമുറിയും തന്നു പറഞ്ഞുറപ്പിച്ചവനെ ഒരു രാവ് ഇരണ്ടു കൊടുത്തപ്പോൾ ഇഷ്ടമില്ലെന്ന് വന്നു. കുഞ്ഞു വരും. മോനെ സമാധാനപ്പെടി, നിന്റെ മനസ്സ് വേദനിച്ചാൽ മരിച്ച എന്റെ തലയ്ക്ക് മീൻ നിൽക്കുന്ന എന്റെ ആരോഗ്യന്റെ ആത്മാവാണ. സാരമില്ല മുത്തച്ഛ, അവളുടെ മനസ്സ് മാറുന്നവരെ ഞാൻ കാത്തിരിക്കാം. നീ പുത്തൂരം വീട്ടിലെ ആരോമത്യാഗവരുടെ മകനാണ്. നീ പറയിൻ, സത്യം പറയിൻ. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയും. അമ്മ പുത്തൂരം വീട്ടിലെ ആരോമത്യാഗത്തെ ഭാര്യ. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നപ്പോലിരിക്കുന്ന ഒരാളെ ഒരു ദിവസം കണ്ടുവന്ന് അയാൾ ആരാണെന്ന്. എന്റെ അച്ഛന് മറ്റൊരു ബന്ധമുണ്ടായി. പറയണമ്മേ, പറയണമ്മേ. മലനാട്ടിലെ ആൺതളകളെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ പൊന്നിയെ ഒരു പാഠം പഠിപ്പിച്ചടങ്ങോ. നീ
കൂട്ടരേ, ഈ പെൺമണി കോട്ടയിൽ കടന്ന് എന്റെ നേർവങ്ങളെ എതിരിടാൻ വരുന്നവൻ ആരായാലും ശരി, അവൻ തിരിച്ചു പോവില്ല. നേരും നെറിയുമില്ലാത്ത കയ്യന്മാരിതാ പടയ്ക്ക് വരുന്നു. ആ ദുഷ്ടന്മാരോട് കൊറുതാൻ ശക്തി തരൂ ദേവി, ശക്തി തരൂ. എന്റെ മകളുടെ കോട്ട പിടിച്ചടക്കാനാണോ നിന്റെ പാപം? എങ്കിൽ എന്റെ സമത്വം ചവിട്ടി മാത്രമേ നിനക്കകത്ത് കടക്കാൻ സാധിക്കുകയുള്ളൂ. കോട്ട മാത്രമല്ല, നിന്റെ മകൾ പൊന്നിയെയും പിടിച്ചുകൊണ്ടേ കന്തു മടങ്ങു. എന്നെയും പറന്നു വിടൻ, എന്നെയും പറന്നു വിടൻ. ശക്തിയിൽ അട്ടഹസിക്കുന്നു. ചൂണയുണ്ടെങ്കിൽ ഒരു വാൾ എന്റെ കയ്യിൽ തരൂ. നിനക്ക് വാൾ തരാമടാ. ഇവിടെയുള്ള എല്ലാ രഹസ്യ അറിവും പരിശോധിക്കും. ഇവരെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി. ഞാൻ സമ്മതിക്കില്ല. ഞാൻ കണ്ണപ്പനുണ്ണി ചേട്ടനെ ഉടനെ വിളിച്ചോണ്ട് വരാം. ധൈര്യമായിരിക്കും.